പ്രിയമുള്ളവരെ ഒറോക്ക് മുനിസിപ്പാലിറ്റിയിലെ 27 ഡിവിഷനിലെ ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ആ ഡിവിഷനിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചെറു വാക്കുകളിലൂടെ നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിത്തട്ടിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നവരാണ് അവർ. അവരുടെ ജീവിതവുമായി ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടേ ഒരു ജനപ്രതിനിധിക്ക് മുന്നോട്ട് പോകേണ്ടി കഴിയുള്ളൂ. ആ അർത്ഥത്തിൽ ആ ഡിവിഷനിലെ ജനങ്ങളെ ആശക്കനുസരിച്ചും ആഗ്രഹത്തിനനുസരിച്ചും പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു ജനപ്രതി എന്നവർക്ക് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനി വിലയിരുത്തേണ്ടത് ആ ഡിവിഷനിലെ ജനങ്ങളാണ്. പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുക, ഇപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ അടിസ്ഥാനപരമായി ഭവനം, അതുപോലെ തന്നെ വെള്ളം, വെളിച്ചം തുടങ്ങിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ആ പ്രദേശത്ത് എത്രമാത്രം കൊണ്ടുവരാൻ കഴിയുമോ അതാണ് അവിടുത്തെ ജനങ്ങളുടെ തൃപ്തിയിൽ വരുന്നത്. പ്രധാനമായിട്ടും ഏറെ എടുത്തു പറയത്തക്കത് റോഡുകളാണ്. അതുപോലെ തന്നെ റോഡ് കഴിഞ്ഞാൽ പിന്നെ കുടിവെള്ളം, കുടിവെള്ളം കഴിഞ്ഞാൽ പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നമുക്ക് ചെയ്തു തീർക്കാൻ നമുക്കുണ്ട്. 5 വർഷത്തെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ നമ്മൾ റോഡുകളുടെ കാര്യം എടുക്കുമ്പോൾ ഒരു 19 റോഡുകൾ ഈ കാലയളവിൽ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 4 റോഡുകൾ അവിടുത്തെ ജനങ്ങളുടെ സഹായത്തോടെ പുതുതായി നിർമ്മിച്ചതാണ്. ആ പുതുതായി നിർമ്മിച്ച റോഡുകളുടെ 3 റോഡുകളുടെ പണി ടാറിംഗ് അടക്കം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായി. ഒരു റോഡിൻ്റെ ബാക്കിയുണ്ട്. അതിപ്പോൾ അടുത്ത കാലത്ത് തന്നെ പോസ്റ്റ് മാറ്റിയിട്ടുള്ള അടുത്ത പദ്ധതിയിൽ അടുത്ത വരുന്ന ജനപ്രതിനിധിക്ക് അത് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് നമ്മൾ തീരദേശ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് MLA സഹായത്തോടെ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ സഹായത്തോടെ നടത്തിയിട്ടുള്ള വലിയൊരു പ്രവൃത്തിയാണ്. ഏകദേശം 485 മീറ്റർ റോഡ് നീളത്തിൽ വടക്കുംപാട് പുഴയോരത്ത് അവിടുത്തെ ഉടമകളിൽ നിന്ന് ഭൂമി വിട്ടുവാങ്ങി വലിയൊരു റോഡ് 64,30,000 രൂപ ചെലവഴിച്ചുകൊണ്ട് റോഡ് പണിതിട്ടുണ്ട്. ആർക്കും ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ച സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശമായത് മാറി. വൈകുന്നേരങ്ങളിൽ 100 കണക്കിന് ആളുകളും കുടുംബങ്ങളും അവിടെ വന്ന് ഈ ആസ്വദിക്കുകയാണ്. മാത്രമല്ല ഇക്കൊല്ലത്തെ സ്ട്രീറ്റ് ലൈറ്റ് ലൈനിൻ്റെ ഫണ്ട് വന്നപ്പോൾ അവിടേക്ക് വൈകിട്ട് ലൈറ്റ് എത്തിക്കുന്നതിന് വേണ്ടി, വെളിച്ചം എത്തിക്കുന്നതിന് വേണ്ടി അവിടെ 5 പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് ലൈറ്റ് ഇടാൻ വേണ്ടി നമ്മൾ ഫണ്ട് വകയിരുത്തി കഴിഞ്ഞതാണ്. ആ നിലയിൽ ഏറ്റവും ഫലപ്രദമായുള്ള ഒരു റോഡായി ആ വാർഡിലെ റോഡ് മാറിക്കഴിഞ്ഞു. അതിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത 100 കണക്കിന് ആളുകൾ അവരുടെ സന്തോഷം അതിൽ പങ്കുവെക്കുന്നുണ്ട്. ഇതാണ് വികസന പ്രവർത്തനം എന്ന നിലയിൽ റോഡുകളുടെ കാര്യത്തിൽ. അങ്ങനെ അതുപോലുള്ള 19 റോഡുകൾ ഏകദേശം 1,51,80,000 രൂപയാണ് അതിൽ നമ്മൾ നീക്കി വെച്ചിട്ട് ചെലവഴിക്കുന്നത്. അതിൽ ഇക്കൊല്ലം തന്നെ 25,50,000 രൂപയുടെ വികസന പ്രവർത്തനം ഉൾപ്പെടെയാണ് 1,51,80,000 രൂപയുടെ വികസനം ഒരു വാർഡിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ വാർഡിലെ ഏറ്റവും പ്രധാന പ്രശ്നമാണ് കുടിവെള്ളം. ഏകദേശം 298 വീടുകളിൽ 200 വീടുകളിലും കുടിവെള്ളം കൃത്യമായി കിട്ടുന്ന വീടുകളല്ല. നിലവിലുള്ള പിന്നെ പുറ്റേക്കാട് സ്കൂളിലെ കുന്നത്തോറം വാട്ടർ സപ്ലൈ സ്കീമിൽ നിന്നുള്ള ഒരു 10-11 ടാപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് അവർക്ക് ഇന്ന് ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രമപരമായി അതിനു മുമ്പ് എളമരങ്കേരിയും മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും തുടങ്ങി വച്ചിട്ടുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ട, നേരത്തെ ചീക്കോട് പദ്ധതിയായിരുന്നു, പിന്നീട് ജപ്പാൻ കുടിവെള്ള പദ്ധതി അതിൽ ലിങ്ക് ചെയ്തു. അതിൻ്റെ ഭാഗമായും തുടർന്ന് MLA എന്നൊക്കെ VKC മുൻകൈയെടുത്ത് ഫറോക്ക് നഗരസഭയിൽ ആകമാനം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് തയ്യാറാക്കിയുള്ള കിഫ്ബി പദ്ധതി പ്രകാരം 27 ഡിവിഷനിലും 1,600 മീറ്റർ നീളത്തിൽ നമുക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രപ്പോസൽ കൊടുത്തു. അതിന് 1,410 മീറ്ററിലും ചെയ്തു കഴിഞ്ഞു. ബാക്കി വളരെ ചുരുങ്ങിയ മീറ്ററിൽ ഇന്ന് ചെയ്യാനുള്ളൂ. മാത്രമല്ല ഈ 190 മീറ്റർ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഡിവിഷനിലെ 200 കുടുംബങ്ങൾക്ക് കുടിവെള്ളം അവരുടെ വീടുകളിലെത്തിക്കും. അപ്പോൾ അവർ അതിനാവശ്യമായിട്ടുള്ള അപേക്ഷകൾ അവർ നൽകിക്കഴിഞ്ഞു. ഓൺഷിപ്പ് സർട്ടിഫിക്കറ്റും അതിന് ആധാർ കാർഡും ഒക്കെ തന്നെ വീടുകളിൽ പിന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിയിലെ പ്ലംബർ വന്നിട്ട് അവർ സ്വീകരിച്ചു കഴിഞ്ഞു. 1 മാസത്തിനകം അവർക്ക് ഈ കുടിവെള്ളം കിട്ടാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകളാണ്. ഏകദേശം 1,880 മീറ്റർ നീളത്തിൽ നമ്മൾ പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഈ 5 കൊല്ലക്കാലുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് തീരദേശത്തുള്ള 200 മീറ്റർ ഉൾപ്പെടെ. അപ്പോൾ ആ ഇത് പ്രകാരം 34 സ്ട്രീറ്റ് ലൈറ്റുകൾ പുതുതായി സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതുപോലെ ഇനി ഒരു 5 സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ മൊത്തം ആ ഡിവിഷനിലെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റുകളും കത്തിച്ച് അവിടുത്തെ റോഡുകളുടെ ഇരുവശത്തും അല്ലെങ്കിൽ റോഡുകളിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് രാത്രി സ്വച്ഛന്ദമായി നടന്നു പോകാൻ അവസരം നമുക്കതുപോലെ കൈവരുകയാണ്. പിന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ആനുകൂല്യങ്ങളും
ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമാണ്. ഇപ്പം വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്നാലും നമ്മൾ മുനിസിപ്പാലിറ്റി ആയതിൻ്റെ ശേഷം ഏറ്റവും കൂടുതൽ ഭവന മേഖലയിൽ ശ്രദ്ധിച്ചു. മുനിസിപ്പാലിറ്റിയിൽ തന്നെ 637 കുടുംബങ്ങൾക്ക് PMAY പദ്ധതി പ്രകാരം നമുക്ക് അവർക്ക് വീട് നിർമ്മിച്ച് നൽകാനുള്ള പദ്ധതിക്ക് അംഗീകാരം വാങ്ങാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ വിഹിതം, നമ്മുടെ ഓൺ ഫണ്ടിൻ്റെ അപര്യാപ്തത കാരണം, കാരണം നാട്ടിൽ നടന്നുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് വേണ്ടത്ര ഫണ്ട് നമുക്ക് ചിലപ്പോൾ കുറയും. ആ സമയത്താണ് ഫറോക്ക് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സഹകരിച്ചുകൊണ്ട് 3 കോടി രൂപ അവർ നമുക്ക് ലോൺ തന്നുകൊണ്ട് ഈ PMAY പദ്ധതി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതും വലിയൊരു അനുഗ്രഹമാണ്. ഒരു കാലത്തുമില്ലാത്ത വിധം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ 637 കുടുംബങ്ങൾക്കാണ് PMAY പദ്ധതി പ്രകാരം ഗുണം കിട്ടുന്നത്. അതിൽ 23 കുടുംബം 27 ഡിവിഷനിലാണ്. അതുപോലെ തന്നെ വീട് റിപ്പയർ ആനുകൂല്യം ആയാലും മറ്റ് വ്യക്തിഗത ആനുകൂല്യം, അപ്പോൾ ഏറ്റവും കൂടുതൽ പെൻഷൻ, ഇപ്പോൾ 60 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അർഹതയുള്ള എല്ലാവർക്കും നമുക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം ഈ പെൻഷൻ അടിക്കടി ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ 1300 രൂപയാണ് ഇപ്പോൾ. ജനങ്ങൾ അതിൽ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പെൻഷൻ സമയമാകുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കി അവരെ ഇടപെടിച്ച് അവരിൽ നിന്ന് അപേക്ഷ വാങ്ങി ഇപ്പോൾ 166 പേർക്ക് ക്ഷേമ പെൻഷൻ ഈ 27 ഡിവിഷൻ കിട്ടുന്നുണ്ട്. അതിന് 19 പേർക്ക് കർഷക പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് വരെ ഈ 10-ാം തീയതിയോടുകൂടി അർഹതപ്പെട്ട മുഴുവൻ ആളുകളുടെ അപേക്ഷയും ഒരു 4-5 ആളുകളാണ് ബാക്കിയുള്ളത്. അവർ അപേക്ഷ ഈ 10-ാം തീയതിയോട് കൊടുത്തു കഴിഞ്ഞാൽ 27 ഡിവിഷനിൽ പെൻഷന് അർഹതയുള്ള ഒരാളും തന്നെ ബാക്കി ഉണ്ടാകാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. മറ്റൊരു തൊഴിലുറപ്പ് പദ്ധതിയായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 27 ഡിവിഷനിൽ ഒരു 62 കൃഷിക്കാരുണ്ട്. അത്യാവശ്യം ഭൂമിയുള്ള കൃഷിക്കാരാണ്. അപ്പോൾ അവരുടെ ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന് ആവശ്യമായ രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ഭൂമി കൃഷിക്ക് യോഗ്യമാക്കത്തക്ക രീതിയിലുള്ള പിന്നെ ചെയ്തു കൊടുത്ത് 8 തൊഴിലുറപ്പ് തൊഴിലാളികൾ കഴിഞ്ഞ തവണ 800 പ്രവൃത്തി ദിവസം ഈ മേഖലയിൽ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എണ്ണം കുറവായതൊരു പ്രശ്നം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എത്ര തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്താലും അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള പിന്നെ അവസരം അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എന്ന ഭൂമി 27 ഡിവിഷനിലുണ്ട്. അത്യാവശ്യം കൃഷിക്കാർ, നാളികേര കൃഷിക്കാരാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ കൊല്ലം നമ്മുടെ മുനിസിപ്പാലിറ്റി ജൈവവളം, അതുപോലെ തുടർന്നുള്ള അതുപോലെ പച്ചക്കറി കിറ്റ് തുടങ്ങിയിട്ടുള്ള പിന്നെ അതുപോലെ തെങ്ങ് മുറിച്ച് മാറ്റുള്ള ധനസഹായം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ അതാത് സമയത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റി തയ്യാറാക്കുന്ന പദ്ധതി അത് പൂർണ്ണമായും ഡിവിഷനിൽ എത്തിക്കാൻ ആവശ്യമായ രീതിയിൽ കൃഷിക്കാരെ കൂട്ടിതെപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ഫാർമേഴ്സ് ക്ലബുണ്ട്. കുറ്റക്കാട് ഏരിയ നാളികേര ഉൽപ്പാദക സംഘം എന്ന നിലയിൽ 2015 രൂപീകരിക്കപ്പെട്ടുള്ള ആ സംഘത്തിലെ നേതൃത്വത്തിൽ നമ്മൾ കൃത്യമായി കൃഷിക്കാരിൽ നമുക്ക് ഈ വളമൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയാറുണ്ട്. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഫറോക്ക് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വാർഡിലെ 298 വീടുകളിലും 10 ഗ്രോ ബാങ്ക് വീതം നൽകാൻ വേണ്ടി തയ്യാറാണ്. അതിന് നമ്മൾ 5 ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് 50 മഹിള അതായത് കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ച് 50 കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി 5 ക്ലസ്റ്റർ രൂപീകരിച്ചിട്ടാണ് ഈ 298 വീട്ടിലും ഫറോക്ക് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അനുവദിച്ച ഗ്രോ ബാങ്ക് എത്തിച്ച് അത് നല്ലൊരു വിളവെടുപ്പ് കൂടി നടത്താൻ വേണ്ടി കഴിഞ്ഞു. പൊതുവായിട്ട് ഒരു കേന്ദ്രം കൂടി ഞങ്ങൾ കൃഷി നടത്തിയിരുന്നു 50 സെന്റ് സ്ഥലത്ത്. അത് വളരെ ആകർഷകമായി നമ്മൾ ബഹുമാനപ്പെട്ട MLA ആണ് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. ആ നിലയിൽ അവിടുത്തെ കുടുംബശ്രീ സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ നമുക്ക് കൃഷിക്കാർക്ക് പുറമെ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. മറ്റൊന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ജനപ്രിയ പരിപാടിയാണ്, 65 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ഒരു കേന്ദ്രത്തിൽ വന്ന് ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് അവർക്ക് ആവശ്യമായ മരുന്ന് നൽകുന്നു. മാസത്തിൽ 2 തവണ എൻ്റെ ഡിവിഷനിലും 26 ഡിവിഷനിലും ഒരു സെൻറ്റർ ഇപ്പോൾ പാസ്കോ എന്നൊരു വായനശാലയിൽ വെച്ച് പരിശോധന നടത്തി മരുന്ന് കൊടുക്കും. അതിന് 44 വയോജനങ്ങൾക്കാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്, പരിശോധിച്ച് മരുന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് ഇപ്പോൾ പരിശോധന നിർത്തി വെച്ചുകൊണ്ട് എല്ലാ മാസവും 2-ാം തീയതി ഇവരുടെ മരുന്നിന് ചീട്ട് വാങ്ങി അവർ മരുന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യമുള്ളവർ ഡോക്ടർമാരുടെ ഫോണിലൂടെ ബന്ധപ്പെട്ട് രോഗവിവരമൊക്കെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുന്ന സ്ഥിതിയും ഉണ്ട്. ഇതൊക്കെ വലിയ രീതിയിൽ ഈ പ്രായമുള്ളവരിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മാത്രമല്ല അവർ ഈ 2 ഗ്രൂപ്പുകളായിട്ട് നിന്നിട്ട് ഇപ്പോൾ സാധാരണ നമ്മൾ കുടുംബശ്രീ സംവിധാനമാണ് ഈ സ്വയം സഹായ സംഘങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വാർഡിലെ 44 ഈ വയോജനങ്ങൾ ഉൾപ്പെടുത്തി 2 സ്വയംസഹായ സംഘം രൂപീകരിച്ചു. അവർ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഈ സെൻട്രലിൽ വരും, മെഡിക്കൽ നമ്മൾ ഡോക്ടർമാർ വരുന്ന സെൻട്രലിൽ വരുമ്പോൾ അവർ 20 രൂപ വീതം സമ്പാദിക്കും.
അത് എന്തെങ്കിലും അത്യാവശ്യ കാര്യം വരുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ഉപയോഗപ്പെടുത്താനും. അപ്പൊ ആ നിലയിൽ ഈ വയോജനങ്ങളിടയിലും നമ്മളിങ്ങനൊരു സംവിധാനം അവിടെ ആലോചിച്ചു, അതും വളരെ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്.